ഇന്ന് രാവിലെ ഈ മോർണിംഗ് ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ കേട്ട ഒരു വാർത്തയാണ്, സ്വാതന്ത്ര്യ സമര സേനാനി കെ അയ്യപ്പൻ പിള്ള അന്തരിച്ചു എന്നുള്ളത്. കെ അയ്യപ്പൻപിള്ള എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന കാലം മുതൽ ഈ വെള്ള ജുബയും മുണ്ടും ഒക്കെയായി നേരം പുലരുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയും നടന്ന് നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന ശ്രീ അയ്യപ്പൻപിള്ള എന്ന ആ മുതിർന്ന വ്യക്തിത്വത്തെ കാണാത്ത ആൾക്കാർ തിരുവനന്തപുരം നഗരത്തിൽ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സത്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പശ്ചാത്തലവും കർമ്മപഥവും ഒക്കെ അത്രമാത്രം മാതൃകാപരവും കൂടിയാണ്. അദ്ദേഹം ഇന്ന് പുലർച്ചെ അന്തരിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ജനസേവനത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയായിരുന്നു കെ അയ്യപ്പൻപിള്ള. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കെ ജി കമലേഷ് ആയിരുന്നു വിവരങ്ങളുമായി. കമലേഷ്, എപ്പോഴായിരുന്നു അന്ത്യം വിവരങ്ങൾ? പി ജി, അല്പം മുമ്പാണ് അന്ത്യം. തിരുവനന്തപുരത്തെ പൗര പ്രമുഖരിലെ സൗമ്യമുഖം, രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ അഭിഭാഷകരൊരാൾ, സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യകാല നേതാവ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ കൗൺസിലർമാരിൽ ഒരാൾ, 24 പേരിൽ ഒരാളാണ്. 1942 വലിയശാലയിൽ നിന്ന് ജയിച്ച കെ അയ്യപ്പൻപിള്ള. അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങളുള്ള പ്രമുഖ വ്യക്തിത്വമാണ് അല്പം മുമ്പ് അന്തരിച്ചത്. ഗാന്ധിജിയുടെ 34 കേരള സന്ദർശനത്തിയ മഹാത്മാഗാന്ധിയാണ് ബിരുദം കഴിഞ്ഞിരിക്കുന്ന അയ്യപ്പൻപിള്ളയോട് സർക്കാർ ജോലിയേക്കാൾ കൂടുതൽ നല്ലത് ദേശസേവനമാണെന്ന് പറഞ്ഞത്. ഗാന്ധിജിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിലും ദേശസേവാ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ അയ്യപ്പൻപിള്ള ആകർഷണമാവുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഒരേ സമയം സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ മഹാരാജാവുമായും നല്ല അടുപ്പമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം തിരുവിതാംകൂർ രാജാവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുത്തതും ഇദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം. പി ജി സൂചിപ്പിച്ചുള്ള രാവിലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് നടപ്പ്, അമ്പലത്തിൽ പോകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ചിട്ടവട്ടങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളും അത് തന്നെയായിരുന്നു. ഈ ഒരു പ്രായം നിന്ന സമയത്തും ക്യൂ നിന്നുകൊണ്ട് വോട്ട് ചെയ്ത അയ്യപ്പൻപിള്ളയുടെ ചിത്രം നമ്മുടെ ലൈബ്രറിയിൽ തന്നെയുണ്ട്. മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് 2 ഡോസ് വാക്സിൻ കൂടി അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് ഈ വാക്സിൻ യജ്ഞത്തിൽ കൂടി വളരെ സജീവമായി പങ്കെടുത്തു. കോൺഗ്രസിന്റെ ആദ്യകാല നേതാവായ അയ്യപ്പൻപിള്ള പിന്നീട് ബി ജെ പിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ബി ജെ പി അച്ചടക്ക സമിതിയിലൊക്കെ തന്നെ അദ്ദേഹം വളരെ നിർണായക തസ്തികയിൽ പ്രവർത്തിച്ചു. ഒ രാജഗോപാലിന് വേണ്ടിയൊക്കെ പ്രവർത്തനത്തിറങ്ങുന്ന സമയത്ത് തന്നെ ബി ജെ പിയിലെ സമീപകാല പ്രശ്നങ്ങളിലൊക്കെ തന്നെയുള്ള അസ്വസ്ഥത പലതവണ അദ്ദേഹം പരസ്യമാക്കുകയും പാർട്ടിയുടെ യോഗങ്ങളിലൊക്കെ സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയൊരു കമലേഷ്, ഒരു നിമിഷം. മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ ഒ രാജഗോപാൽ, ഏറ്റവും വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു അയ്യപ്പൻപിള്ള ചേട്ടൻ എന്ന് താങ്കൾക്ക് എന്നെനിക്കറിയാം. അദ്ദേഹം ഇന്ന് രാവിലെ വിടവാങ്ങി. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അതെ, ഇന്നലെ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹത്തിനെ കണ്ടത്. അവസാനമായിട്ട് ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞത്, കൂടൽമാണിക്കന്റെ ദേവനെ കാണുന്ന മഴയാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങനെയാണ് ആ നിലയ്ക്കുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരത്തിന്റെ കാരണവര് 107-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു, നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും മഹാത്മാഗാന്ധിജിയെ കണ്ട ആളാണ്, അദ്ദേഹമായി സംസാരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഏറ്റവും ഗുണസമ്പന്ന, അദ്ദേഹം എന്നെ പറ്റി വ്യക്തിയായിട്ട് യാതൊന്നും ആർക്കും പറയാനുണ്ടാവില്ല, അങ്ങനെയുള്ള ആളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത് ഒരു ചില നഷ്ടമാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണ എന്ന് നിലനിൽക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ കണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ബന്ധപ്പെട്ട ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ച് തീരുമാനിക്കും കേട്ടോ. ശ്രീ ഓരാജഗോപാൽ, ഇന്നലെ കണ്ടപ്പോഴും താങ്കളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏതാണ്ട് പൂർണ്ണ ആശുപത്രിയിലായിരുന്നെങ്കിൽ പോലും ആരോഗ്യവാനായിരുന്നു. അദ്ദേഹത്തിന്റെ ചര്യകളും ചിട്ടകളും വളരെ മാതൃകാപരമാണ്. നമ്മൾ വളരെ കൗതുകത്തോടെ ഞങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. നേരം പുലരുമ്പോൾ ഈ നഗരവീഥിയിലൂടെ നടന്നു നീങ്ങുന്ന അയ്യപ്പൻപിള്ള ചേട്ടനെ കാണാത്തവരില്ല. അത്ര വലിയ കർശനമായ ചിട്ടയും ചെറിയയും ഒക്കെ പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ്. അതെ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് അദ്ദേഹം തന്നെ നടക്കും. മുമ്പ് ചുറ്റും നടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പോകും. ഡെയിലി അങ്ങനെ ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവം ഉണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഒരു രഹസ്യം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്, പഴയ സഹപ്രവർത്തകന്മാരാണ് ഞങ്ങള്. പിന്നെ മുതിർന്ന അവിടുത്തെ ഒരു ടീമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്, അതിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. വിശ്വസ്തനായിട്ടുള്ള ആളാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു കുട്ടിയെ പോലെയാണ്, യാതൊരു കളങ്കവും മനസ്സിലില്ലാത്തതായിട്ടുള്ള ഒരാളാണ്.
അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള അത് നഷ്ടപ്പെട്ടു പോയതിൽ വളരെ വലിയൊരു നഷ്ടമാണത് നമ്മുടെ നാടിന്. തിരുവനന്തപുരത്തിന് കാരണം അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ.